സംസ്ഥാനത്ത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മജിസ്ട്രീരിയൽ പവറുള്ള ഒരു ജില്ലയുടെ ചുമതല വഹിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായിട്ടുള്ളത്. ഇത്രയും സമയമായിട്ടും അതിന് ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു കാര്യമായ പ്രതികരണമോ ഇതിലെ പ്രോസിക്യൂഷൻ നടപടികളുമായി മുമ്പോട്ട് പോകേണ്ട സംവിധാനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണമോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. മരണപ്പെട്ട ആളിൻ്റെ കുടുംബം ഇവിടെ വന്ന് കണ്ടപ്പോൾ രണ്ട് കുട്ടികളാണ്. അവർക്ക് വേണ്ടി പറയാൻ ആരാണ്? പാർട്ടിയും സംവിധാനവും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരാണ് ഇങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി? ഒരു അന്യായം നടന്നത്, ഒരുപക്ഷേ ഇങ്ങനെ വളഞ്ഞിട്ട് എല്ലാവരും കൂടെ ചേർന്ന ഒരു ആൾക്കൂട്ട കൊലപാതകം പോലെ നടത്തിയതിന് ഇത്ര വല്ല പ്രതിരോധം സൃഷ്ടിക്കുന്ന ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. അത് ഈ പൊതുസമൂഹത്തിലുള്ളതാണ്. ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി കൃത്യം നിർവഹിച്ചു വന്ന, സ്തുത്യർഹമായി നിർവഹിച്ചു വന്ന, അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, വർഷങ്ങളായി റവന്യൂ വകുപ്പ് അതിൻ്റെ മദർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ഒരു ഗതി കേരളത്തിലുണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ സിവിൽ സർവീസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ സിനിമ സ്റ്റൈലിൽ കാണിക്കുന്നത് പോലെ കയ്യടിക്ക് വേണ്ടി ജനപ്രതിനിധികൾ വന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയും പൊതുസമൂഹത്തിലൊക്കെ ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യാറുണ്ട്. അവരുടെ കൃത്യം നിർവഹിക്കാത്ത അത് മറ്റുള്ളവരുടെ പേരിൽ പഴിചാരാൻ വേണ്ടി ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു അഴിമതി അതിന് കൂട്ടുനിന്നില്ല, പിന്നീട് എന്തോ ചെയ്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത നിലയിൽ ഒരു യോഗത്തിൽ വന്ന് പറഞ്ഞ് അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുണ്ടായത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി കാണുന്നില്ല? ആഭ്യന്തര വകുപ്പ് കാണുന്നില്ല? ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ ഒരു മിഡ് ലെവൽ ഓഫീസറായി സംസ്ഥാനത്തുള്ള ഈ സിവിൽ സർവീസിൻ്റെ ഒരു മിഡ് ലെവൽ സംവിധാനം നിയന്ത്രിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ആ ഉദ്യോഗസ്ഥന് എന്ത് പറ്റി എന്നറിയാൻ ഞങ്ങൾക്ക് അങ്ങേയറ്റമല്ലെങ്കിൽ സംസ്ഥാനത്തെ സിവിൽ സർവീസിൽ പണിയെടുക്കുന്ന ഓരോരുത്തർക്കും അതിനുള്ള അവകാശമുണ്ട്. നിയമം നടപ്പിലാക്കിയ ഒരു ഉദ്യോഗസ്ഥന് എന്ത് പരിരക്ഷ കൊടുക്കുന്നു എന്നുള്ളത് പൊതുസമൂഹം, സിവിൽ സർവീസ് സമൂഹം ഉറ്റുനോക്കുകയാണ്. നിയമം നടപ്പിലാക്കാൻ സത്യസന്ധമായി ഇറങ്ങിത്തിരിച്ച ആളിനുണ്ടായ ഈ ദുരന്തം, അത് ഒരുപാട് കാലം കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടും. ഇത്തരത്തിലുള്ള ആളുകൾ, ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, മെച്യൂരിറ്റി ഉണ്ടാകാത്ത, മെൻ്റലായിട്ടാത്ത ആ കാര്യത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു വല്ലാത്ത വേട്ടയാടൽ സ്വഭാവത്തോടുകൂടി ഒരു യോഗത്തിൽ ഒരാൾ യാത്രയച്ച് പോകുമ്പോൾ അയാളുടെ നാട്ടിലേക്ക് പോകുമ്പോൾ പിന്തുടർന്ന് വേട്ടയാടുന്ന സമീപനം, അതിവിടെ ഇന്നുവരെയും നമ്മുടെ എങ്ങും നമ്മൾ കേട്ട് കഴിവുള്ളൊരു കാര്യമല്ല. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ സർക്കാർ ജീവനക്കാരെ നിരന്തരമായി ഈ ഭരണകൂടം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പലപ്പോഴും മന്ത്രിമാർ ശകാരിക്കാറുണ്ട്. പൊതുസമൂഹത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ പലതരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു വരുത്താറുണ്ട്. ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവത്തെപ്പറ്റി ഈ ബിരുദന്മാർക്കൊന്നും ഒന്നും പറയാനില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വന്ന ആളുകൾക്ക് പലർക്കും പ്രതികരിക്കണമെന്നുണ്ട്. ആ പാർട്ടിയിൽപ്പെട്ടവർക്കുണ്ട്, ആ സംഘടനയിൽപ്പെട്ടവർക്കുണ്ട്, ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരേ വികാരമാണ്. പക്ഷേ അവരെല്ലാം അതിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഒരു ഭരണകൂട ഭീകരതയാണ്. ആ ഭീകരതയ്ക്കെതിരെ കേരള എൻ ജി ഒ അസോസിയേഷൻ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകും. സെറ്റോ സംഘടനകൾ പോകും. ഞങ്ങളിതിനെ നിയമപരമായും അതുപോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ എല്ലാം പിന്തുണയോടുകൂടി ഞങ്ങളതിനെ സമരത്തിലൂടെ അതിന് ഇവിടെ ഇരകൾക്ക്, ഈ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാട്ടം തുടരും.